കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾ വളരെ വ്യക്തമായ ഒരു നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് തൊഴിലെടുക്കുന്നവരാണ് ഒരുപക്ഷെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ലാത്ത തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തി ഒരു നിയമ പരിരക്ഷയുള്ള ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് കൈത്തറക്ക് മേഖലയിൽ പണിയെടുക്കുന്നത് കൃത്യമായ രജിസ്ട്രേഷനുള്ള അംഗീകൃത തൊഴിൽ കാർഡുള്ള ഒരു ലക്ഷത്തി പതിനായിരം ആളുകളാണ് കൈത്തറക്ക് മേഖലയിൽ പണിയെടുക്കുന്നത് ഏതാണ്ട് അത്രത്തോളം ആളുകൾ രജിസ്ട്രേഷൻ ഇല്ലാതെ കാർഡ് ഇല്ലെങ്കിൽ പോലും പരമ്പരാഗതമായി ചെയ്തു വരുന്ന ജോലിയുടെ ഭാഗമായി ഇതിനോടൊപ്പം അസോസിയേറ്റ് ചെയർജിനോടൊപ്പം ചേർന്നുകൊണ്ട് ജോലി ചെയ്യുന്നു ഏതാണ്ടൊരു രണ്ട് ലക്ഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ ഈ മേഖലയിൽ ഒരു ദിവസം ജോലിയെടുത്ത് ഉപജീവനം നടത്തുന്നവരാണ് ഹൈക്കോടതിയുടെ കോടതിയുടെയും ഇപ്പം നീതിപീഠങ്ങളുടെ നിരീക്ഷണങ്ങളും ഇടപെടലുകളുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് അതിനകത്ത് ആവശ്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തേണ്ടതുമാണ് പക്ഷേ ചുമട്ടു തൊഴിലാളി മേഖലയെക്കുറിച്ച് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സത്യത്തിൽ അതൊരു മനോഭാവത്തിൻ്റെ കൂടി പ്രശ്നമാണ് കാര്യം ചുമട്ടു തൊഴിലാളികൾ മാത്രമാണ് കേരളത്തിലെ സംരംഭങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് ഈ പറഞ്ഞ ഒരു ലക്ഷത്തി പതിനായിരം വരുന്ന ചുമട്ടു തൊഴിലാളികൾ മാത്രമാണ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം ചുമട്ടു തൊഴിലാളികൾ മാത്രമാണെന്നൊരു ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വളർന്നിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ് ചുമട്ടു തൊഴിലാളി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കയറ്ററക്ക് മേഖലയിൽ ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ മറ്റ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ള കേസുകളിൽ നിന്നും ഒരു പൂജ്യം ദശാംശം ശതമാനത്തിൽ താഴെ വരുന്ന കേസുകൾ മാത്രമാണ് ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളത് അപ്പോൾ കോടതി ഇങ്ങനൊരു നിരീക്ഷണത്തിലേക്കും ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ്റ് അല്ലെങ്കിൽ ചുമട്ടു ക്ഷേമനിധി ബോർഡ് പോലെയുള്ള ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള സ്ഥിതി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം കോടതിയെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരു നിയമ പരിരക്ഷയുള്ള നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ ഒരു കയറ്റ ഒരു സാധനം കയറ്റുന്നതിനും ഇറക്കുന്നതിനും വ്യക്തമായി രണ്ട് വർഷത്തിലൊരിക്കൽ കൂലി നിശ്ചയിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കി നമ്മുടെ നാട്ടിൽ കൂലി കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ ഇത്തരത്തിലൊരു പിന്നെ ഇടപെടൽ വരുന്നത് നമുക്കെല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ പറയുന്നു ഇത് ഇത് ഭൂതകാലത്തിൻ്റെ ശേഷിപ്പാണ് ഇത് അവസാനിപ്പിക്കേണ്ട കാലമായി യന്ത്രങ്ങൾ വന്നതോടുകൂടി ഇതെല്ലാം നിർത്തേണ്ടതാണ് അപ്പോൾ ആധുനിക യന്ത്രങ്ങളും അത്യന്താധുനിക സൗകര്യങ്ങളും ഒക്കെ വന്നത് ഈ മേഖലയിൽ വളരെ അടുത്ത കാലത്താണ് എത്ര യന്ത്രങ്ങൾ വന്നാലും ഏതെല്ലാം സംവിധാനങ്ങൾ വന്നാലും ഇപ്പോൾ റോബോട്ടിനെ തന്നെ വ്യാപകമായി നമ്മൾ ഈ മേഖല ഉപയോഗിച്ചാലും ചുമട്ട് തൊഴിലാളികൾ കയറ്ററക്കു തൊഴിലാളികൾ ഈ മേഖലയിൽ അനിവാര്യമാണ് എന്നതൊരു സത്യമാണ് അത് ഇതിപ്പോൾ പുനരധിവസിപ്പിക്കുന്ന കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ കേരളത്തിൽ ചാരായ നിരോധനം വന്ന കാലത്ത് ചാരായ ഷാപ്പുകളിൽ കള്ള് ഷാപ്പുകളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു ആ തീരുമാനത്തിന് ശേഷം എത്രയോ ഗവൺമെൻറ്റുകൾ വന്നുപോയി എത്രയോ സംവത്സരങ്ങൾ പിന്നിട്ടു ഇതുവരെയും ആരെയും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ശിഹാസ് പറഞ്ഞതുപോലെ കോടതിയുടെ മറ്റൊരു നിരീക്ഷണം വന്നിരിക്കുന്നു ആളുകൾക്ക് തൊഴിലില്ലാത്തത് കൊണ്ടാണ് ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് മനുഷ്യൻ്റെ കാലും പട്ടാപ്പകൽ വെട്ടി റോഡിലിറിയുന്നൊരു കാലത്തിലേക്ക് നമ്മൾ ചെന്നെത്തി നിൽക്കുന്നു അവിടെ എത്തുമ്പോഴും നമ്മൾ പറയുന്നത് കൈത്തറക്ക് ചെയ്ത് ഉപജീവനം നടത്തുന്ന ഏത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഇത് നിർത്തേണ്ട കാലമായിരിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഐ എൻ ടി യു സി എന്ന സി ഐ ടി അല്ലെ എ ഐ ടി സിയിലെ ചുമട്ട് തൊഴിലാളി മേഖല ട്രേഡ് യൂണിയനുകളെല്ലാം മനസ്സിലാക്കുന്നത് ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ കോടതിയെ ധരിപ്പിക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് ബന്ധപ്പെട്ടവർ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് നിരീക്ഷണം ഇങ്ങനെ വിശ്വസിക്കുന്ന ഞാൻ ശരി കോടതി ഒരു 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 പ്ലാൻ കോടതിയ്യാറാക്കുകയും അത് സർക്കാരിന് കൊടുക്കുകയും സർക്കാർ കൃത്യമായ ഒരു പുനരധിവാസം ചെയ്യാൻ മുന്നോട്ട് വരികയും ചെയ്താൽ തൊഴിലാളികൾ ഇങ്ങനെ ചുമട്ടു തൊഴിൽ അവസാനിപ്പിച്ച് മറ്റൊരു മേഖലയിലേക്ക് കടക്കാൻ എത്രത്തോളം തയ്യാറാകും ആ മെക്കനൈസേഷൻ വന്നു വന്നു ആധുനിക അപ്പോൾ എന്തെല്ലാം പിന്നെ ഈ സംവിധാനങ്ങളുണ്ടായാലും സംസ്ഥാനത്ത് ഈ പറയുന്ന രണ്ടര ലക്ഷം തൊഴിലാളികളെ ഈ എത്രയോ വർഷമായി തെരുവുകളിൽ കടകളിൽ കമ്പോളങ്ങളിൽ കൂപ്പുകളിൽ കടവുകളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളാണിവർ ഈ വരുമാനം കൊണ്ടാണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരുടെ കുടുംബങ്ങളുടെ ചികിത്സ നടത്തുന്നത് ഇവർക്ക് ഡി എ ഇല്ല ഇവർ ഗ്രാറ്റുവിറ്റി ഇല്ല മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല ചികിത്സാ സംവിധാനങ്ങളൊന്നുമില്ല ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അന്നോടൊന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത് അവരുടെ കുട്ടികൾ പഠിക്കുന്നു അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ചികിത്സയുടെ ആവശ്യമുണ്ട് അവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കേണ്ട ആവശ്യങ്ങളുണ്ട് ഇതൊക്കെ ഈ പുനരധിവാസം ഇങ്ങോട്ട് നാളെ ഡിക്ലെയർ ചെയ്ത് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ മുതൽ നടപ്പിലാക്കാൻ പറ്റുമോ ഞാൻ അതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചാരായ നിരോധനം വന്ന കാലം മുതൽ കള്ള് ഷാപ്പുകൾ നിയന്ത്രണം വന്ന കാലം മുതൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെ എങ്ങും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ നടത്താം ഇതിൻ്റെ പുറകിൽ യഥാർത്ഥത്തിൽ സംരംഭകരല്ല യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുകളല്ല യഥാർത്ഥത്തിൽ പണം മുടക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ പണം മുടക്കുന്നവരുടെയും സംരംഭകരുടെയും ഇടയിൽ നിൽക്കുന്ന കരാറുകാരുണ്ട് ഈ കരാറുകാരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അമ്പത് ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടം വയ്ക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അഞ്ച് കോടി രൂപ മുടക്കി ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അമ്പത് കോടി രൂപ മുടക്കി ഒരു വലിയ പാലം നിർമ്മിക്കുന്ന ഒരു സമയത്ത് എത്ര രൂപയാണ് ചുമട്ട് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരുന്നത് എത്ര രൂപ എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് കവടിയാർ മുതൽ വെള്ളയമ്പലം വരെയുള്ള സ്ഥലത്തിനിടയ്ക്ക് സംസ്ഥാനത്തെ സിവിൽ സർവീസിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ താമസിക്കുന്ന വീട് അടുത്ത കാലത്ത് എറണവയ്പിന് നവീകരിക്കുകയുണ്ടായി അവിടെ ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് നവീകരിച്ചത് അവിടെ ചുമട്ടത്തുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് കൂലിയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു അത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വീട് വിൽക്കുന്ന ആൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര രൂപയാണ് ചുമട്ട് തൊഴിലാളിക്ക് കൊടുക്കുന്നത് കൈത്തറക്ക് തൊഴിലാളിക്ക് കൊടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ നാമം മാത്രമായ തുകയാണ് കൊടുക്കുന്നത് പക്ഷേ അതിനകത്ത് തൊഴിലാളികളിലെ മാറ്റം വരണം സർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് വന്നതെന്നാൽ അവർ ചോദിക്കും ആദ്യം പതിനായിരം രൂപ ചോദിക്കും യഥാർത്ഥത്തിൽ അത് രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കുള്ള ഇതുകൊണ്ട് ചെയ്യാവുന്നൊരു തൊഴിലായിരിക്കും പക്ഷേ തൊഴിലാളികളുടെ മനോഭാവത്തിലുള്ള മാറ്റം വരണം കാഴ്ചപ്പാടിലാണ് പ്രശ്നം എന്നുള്ളത് തന്നെയാണ് നമ്മളും നോക്കുന്നത് ഡോ